ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ തിരുനെൽവേലി ഹൽവ ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഒറിജിനൽ റെസിപ്പി ഗോതമ്പ് വെള്ളത്തിൽ കുതിർത്ത ആ ഒരു പ്രോസസ്സിങ് ലോങ് പ്രോസസ്സിങ് ആയിട്ടുള്ള തിരുനെൽവേലി ഹൽവയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, സമയമൊന്നും കളയുന്നില്ല. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പുള്ള ഹൽവയാണ് കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ചാൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഇവിടെ ഗോതമ്പ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ നുറുക്ക് ഗോതമ്പായാലും കുഴപ്പമില്ല, നമ്മുടെ നല്ല വലിയ ഗോതമ്പായാലും കുഴപ്പമില്ല. ഇതാവുമ്പോഴത്തേക്കും നമ്മൾ ഒരു 12 മണിക്കൂറോളം, ഇപ്പോൾ തലേദിവസം ഇട്ടാൽ പിറ്റേ ദിവസം എടുക്കാൻ പറ്റുള്ളൂ. ഇത് കുതിർക്കണം, നന്നായിട്ട് കുതിരാൻ മാത്രമേ ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അതേസമയം നുറുക്ക് ഗോതമ്പാണെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് വെറുതെ പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ ഇതാക്കിയാൽ മതിയാവും. അധികം കുതിരേണ്ട ആവശ്യമൊന്നുമില്ല. നുറുക്ക് ഗോതമ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ തലേദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. പിറ്റേ ദിവസം അത് നന്നായിട്ട് കുതിർത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഉണ്ടാക്കണത്. ഇതിപ്പോൾ ഞാനൊരു 3/4 കിലോ ഗോതമ്പ് ദോശയ്ക്കൊക്കെ മേടിച്ചതാണ്. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, എന്തായാലും ഒരു മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഗോതമ്പ്, ഇത് ഫസ്റ്റ് ടൈമാട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഞാൻ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരക്കുന്നത്. കാരണം മിക്സിയിലിട്ട് അരക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മിക്സി കേടാവും. കാരണം ഗോതമ്പ് എത്ര കുതിർന്നാലും ഇത്തിരി ഇതുണ്ടാവുമല്ലോ, കട്ടിയിലുണ്ടാവും. അതുപോലെ കുറേ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഗ്രൈൻഡർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ദോശയ്ക്കൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അരക്കുകയുള്ളൂ, അപ്പോൾ കുറച്ചല്ലേ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗ്രൈൻഡറിലിട്ട് അരച്ചു. ഇതിപ്പോൾ 2 ടൈം നമ്മൾ അരക്കേണ്ടി വരും. ആദ്യം ഇത് ഫുള്ളായിട്ട് അരഞ്ഞ് വരില്ല ഗോതമ്പ്, ഒരുമാതിരിയൊക്കെ വരുള്ളൂ. വെറുതെ ഇട്ട് അരച്ചിട്ട് കാര്യമില്ല, 2 ടൈം നമ്മൾ പാലെടുക്കണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തേക്കാണ് ഞാനിതിപ്പോൾ ആദ്യത്തെ പാലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം നമ്മുടെ ആവശ്യത്തിന് ഇതിന് ഉപയോഗിക്കുക. കാരണം നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പാലെടുക്കാനായിട്ട് വരില്ല അങ്ങനെ അധികം. കാരണം നമ്മൾ ഈ തേങ്ങയൊക്കെ ഇങ്ങനെ 1/2 പാലെടുക്കുന്ന പോലെ ഇങ്ങനെ കട്ടിയിൽ അരച്ച് കഴിഞ്ഞാലൊന്നും നമുക്ക് ശരിക്കും പാലെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം നന്നായിട്ട് ചേർത്തിട്ട് വേണം ഇത് പാലെടുക്കാനായിട്ട്. അതിന് ശേഷം ഇതിപ്പോൾ ഇനി രണ്ടാമത് ഇപ്പോൾ ഇതേ ഒരു പാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 1.5 ലിറ്ററോളം നമുക്ക് ആദ്യത്തെ പാൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് വീണ്ടും ആ ഗോതമ്പിൻ്റെ ആ ഇതെടുത്തിട്ട് പിന്നെയും നമ്മൾ അരയ്ക്കാൻ പോവാണ്. അപ്പോൾ രണ്ടാമത്തെ തവണ അരയ്ക്കുമ്പോഴത്തേക്കും ഗോതമ്പ് നന്നായിട്ട് അരഞ്ഞിങ്ങനെ ഈ റബ്ബർ പോലെ ആയിട്ട് വരും. അതാണ് ഇതിൻ്റെ പരിവും. ആ പരിവാവണ വരെ നമ്മൾ ഗോതമ്പ് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോഴാണ് ഫുൾ പാലും അതിൽ നിന്ന് വന്നിട്ട് വന്ന് നമുക്ക് കിട്ടുന്നത്. ഫുൾ പാല് നമുക്കതിൽ നിന്ന് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അത് ഫുള്ളായിട്ട് നമ്മൾ നന്നായിട്ട് അരയ്ക്കണം അത്. അപ്പോൾ ഇത് അരച്ചൊക്കെ ഇത് ഇപ്പോൾ 2ാമത്തെ തവണയും അരച്ചെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതും കൂടി ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഗോതമ്പ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്താ ടേസ്റ്റ്, അപാര ടേസ്റ്റ് ആട്ടെ ഈ ഗോതമ്പ് ഹൽവയ്ക്ക്. ഇപ്പോൾ പൊടി വെച്ചിട്ടൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ അത്ര അങ്ങോട്ട് ടേസ്റ്റ് വരില്ല. ഈ ഗോതമ്പ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ട്രഡീഷണൽ രീതിയിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലത്തെ ചെയ്താൽ തന്നെയാണ് നല്ലത്. പിന്നെ അതേപോലെ നുറുക്ക് ഗോതമ്പ്, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടത് ഇതേപോലെ ആ പരിവാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം ഇത് ഗോതമ്പിൻ്റെ ഫുൾ പാൽ അത് ശരിക്കും അരഞ്ഞ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ 2ാമത്തെ പ്രാവശ്യവും എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് ഞാൻ പിഴിഞ്ഞ് നല്ല പാലെടുക്കുവാണ്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ടേസ്റ്റിൽ കഴിക്കാം എന്ന് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഈ ഗോതമ്പിൻ്റെ ഈ പാലും അതേപോലെ തന്നെ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ഹെൽത്തി വേ ആയിട്ട് ശർക്കര കേട്ടോ ഉപയോഗിച്ചത്. പഞ്ചസാര വേണമെങ്കിൽ കുറച്ച് കാർമലൈസ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കളറും കിട്ടും, പിന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഹെൽത്തി വേ ആയതുകൊണ്ടാണ് ശർക്കര ഉപയോഗിച്ചത്. അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക, ചുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ കശുവണ്ടി വേണമെങ്കിൽ കശുവണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ ബാക്കി വന്നത് നമുക്കിത് വേസ്റ്റിലോട്ടിടാം. പശുവോ അല്ലെങ്കിൽ കുതിര അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ നമ്മൾ
ഇങ്ങനെ വെക്കണം. വെച്ച് കഴിയുമ്പോൾ ആ വെള്ളമില്ല, നമ്മൾ ഉപയോഗിച്ച വെള്ളം കൂറി വരും. എന്നിട്ട് പാൽ താഴെ നല്ല എന്താ പറയുക നല്ല കട്ടിയിൽ കിടപ്പുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ലൂസാക്കാൻ വേണ്ടി പുളിപ്പിക്കുക ചെയ്യുക. നമ്മൾ പുളിപ്പിക്കുക എന്ന് വെച്ചാൽ നല്ല പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അത് ഇളക്കിയെടുക്കണം. താഴെ കെട്ടിക്കിടന്ന ആ ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കി അതിന് ആ അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കാരണം നമ്മളിത് കുറുക്കി എന്തായാലും കുറുകും. അപ്പോൾ അത് കാരണം വെള്ളത്തിൻ്റെ അളവൊന്നും നോക്കണ്ട, നല്ല രീതിക്ക് തന്നെ വെള്ളം ചേർത്ത് അത് നല്ലതായിട്ട് ലൂസാക്കി ഒന്നും കൂടി അരിച്ചെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പിൻ്റെ ആ ഒരു ചെറിയ ചെറിയ ഇതൊക്കെ ബാലൻസ് കിടപ്പുണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും പുളിപ്പിച്ചതിന് ശേഷമുള്ള മാവ് ഒന്നും കൂടി വെള്ളമൊക്കെ ചേർത്ത് അരിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ ഈ ഒരു വലിയ പാനിൽ തന്നെയാണ് ഞാൻ ഇത് അലുവ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ പാനിലോട്ട് തന്നെ ഞാൻ മാറ്റി. അപ്പോൾ ഇനി നമുക്ക് ഇനി വേണ്ടിയിട്ട് ആവശ്യത്തിന് ശർക്കര. ശർക്കര എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ, ഒരു 1.5 കിലോയുടെ അടുത്ത് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. 3/4 കിലോ ഗോതമ്പിൻ്റെ അലുവയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ 1.5 കിലോ നല്ല മധുരമുള്ളെങ്കിൽ 1.25 കിലോ ഒക്കെ മതിയാവും. ഞാൻ 1.5 കിലോ അടുത്ത് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടെങ്കിലേ ഹലുവയ്ക്ക് ടേസ്റ്റ് ഉള്ളൂ. പിന്നെ കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം, കുറവ് വേണമെങ്കിൽ കൂടുതൽ കുറവെടുക്കാം. അതേപോലെ പഞ്ചസാര അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ചെറു തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇളക്കിക്കൊണ്ടേയിരിക്കുക, ഇളക്കം വിടരുത്. ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കട്ടിയാവാൻ തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാൻ. നെയ്യ് ഇഷ്ടം മാതിരി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 250 തൊട്ട് 300 ഗ്രാം വരെ എണ്ണ എണ്ണയല്ല നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അതേപോലെ കശുവണ്ടിയും കൂടി ഇത്തിരി വറുത്ത് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം നമുക്കൊരുമാതിരിയൊക്കെ ഇങ്ങനെ കുറുകി ഇങ്ങനെ വന്നതെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ ഇതൊരു 3 കോഴ്സായിട്ട് വേണം ഇത് ഗീ ചേർക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ കോഴ്സ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഗീ. അപ്പോൾ എന്ത് ടേസ്റ്റാന്ന് പറയുക, നല്ലൊരു ടേസ്റ്റായിട്ട് നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ടേസ്റ്റായിട്ടോ ഇത്, എന്തോ നല്ല എന്താ പറയാനറിയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ രണ്ടാമത്തെ തവണയും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ നെയ്യിൽ കിടന്ന് അതിങ്ങനെ വരട്ടി 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 എടുക്കുക. കൈ വിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ നല്ലൊരു പരിവാകോട്ടാ, പക്ഷേ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അല്ല, പെർഫെക്റ്റ് അലുവ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ ഇരിക്കണം. അപ്പോൾ ഇത് പൊട്ടി ഇങ്ങനെ എന്താണ് പറയുക, പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് നെയ്യ് ഇടുന്നതുകൊണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചിട്ട് വേണം നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പതുക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഇളക്കി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ തെറിച്ച് ശരീരത്തൊക്കെ വീഴാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഹലുവ റെഡിയായി റെഡിയായി വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹലുവ ഇവിടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇത് തുടരെ തുടരെ ഇളക്കിക്കൊണ്ട് ഇരിക്കുക, അല്ലാതെ ഇത് നല്ല സെറ്റായിട്ട് കിട്ടൂല. അപ്പോൾ അതുപോലെ നല്ല നെയ്യും ഉപയോഗിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ആ വറുത്ത് വെച്ച കാഷ്യൂനട്ടും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ, കാഷ്യൂനട്ടോ മുന്തിരിയോ ഏലക്കയോ അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല, കാഷ്യൂനട്ട് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലാതെ ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഴലയിലൊന്ന് ഇട്ട് കാണിക്കുവാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഇതൊരു 2-3 മണിക്കൂർ ഇങ്ങനെ നന്നായിട്ട് തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഹൽവ സെറ്റ് ആയതും കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എനിക്ക് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്ത റെസിപ്പിയിൽ കാണുന്നത് വരെ ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.